ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയ വാട്സപ്പിൽ ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ മറ്റു മെസ്സഞ്ചറിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ്. അതായത് നമ്മൾ പുതിയ വെർഷൻ മൊബൈലുകൾ നോക്കുകയാണ്, ഇപ്പോൾ 5.1 മുകളിലോട്ട് അല്ലെങ്കിൽ 6.0 അല്ലെങ്കിൽ 7 ഒക്കെ നോക്കുകയാണെങ്കിൽ കാണുന്ന ഓരോ ഓപ്ഷൻ നമുക്ക് സ്ക്രീൻ ലോക്കായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് വാട്സപ്പിലൊക്കെ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ മുകളിലായിട്ട് ചെറിയൊരു നോട്ടിഫിക്കേഷൻ രീതിയിൽ വരും. അത് കുറച്ച് താഴേക്ക് സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് അന്നേരം തന്നെ റീപ്ലൈ ചെയ്യുവാനുള്ള സൗകര്യം ലഭ്യമാണ്. എന്നാൽ നമുക്ക് പഴയ വെർഷനുകൾ, അതായത് 4.4 മുതൽ ബാക്കിലോട്ടുള്ള വെർഷനുകളിലൊന്നും അത് ലഭ്യമല്ല. എന്നാൽ അത് നമുക്ക് അത് എങ്ങനെ നമ്മുടെ മൊബൈലുകളിൽ എനേബിൾ ചെയ്യാം നോക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ വെർഷൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 4.4 ആണ്. നമുക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് വിട്ടു നോക്കാം. വേറൊരു മൊബൈലിൽ നിന്ന് ഞാൻ ജസ്റ്റ് വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് പഠിക്കും. അപ്പോൾ കാണുന്ന വ്യത്യാസം, നമ്മൾ അപ്പ് ഇൻസ്റ്റാളാക്കിയ ശേഷം ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു മെസ്സേജ് സെൻഡ് ചെയ്യുന്നു. ഏതെങ്കിലും ഒരാൾ മെസ്സേജ് സെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ആയിരിക്കും കാണാൻ സാധിക്കും. ഒരു ഓപ്ഷൻ ഇവിടെ കാണാം, മെസ്സേജ് നിങ്ങൾക്ക് കാണാം. പക്ഷേ അത് ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് വാട്സപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രമായിരിക്കും നമുക്കത് അതിന് റീപ്ലൈ കൊടുക്കുവാൻ സാധിക്കും. എന്നാൽ ഒരു അപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാളാക്കാൻ പോവുകയാണ്. നമ്മുടെ മൊബൈലിലേക്ക് ഞാൻ തരുന്ന ലിങ്കിൽ നിന്ന് നിങ്ങൾ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യും. അതിൽ ഇപ്പം നിങ്ങൾ ഉപയോഗിക്കുന്നത് 5.1 ആണെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള 6.0 ഉപയോഗിക്കുന്ന രീതി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഫ്ലോട്ടിഫൈ എന്നുള്ള ഒരു ആപ്ലിക്കേഷനാണ് അതിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. അതിനായിട്ട് ഞാൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. ഓക്കെ, ആപ്ലിക്കേഷൻ ഇൻസ്റ്റാളായി കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഐക്കൺ നിങ്ങൾക്കിവിടെ കാണാം. ഇതുപോലെ ആയിരിക്കും ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പുഷ് ലെഫ്റ്റ് എന്ന് താഴെ കാണാം, നമുക്ക് ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്യുക. നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻ ഒന്ന് സ്ക്രോൾ ചെയ്യുക. ശേഷം ഓൺ നോട്ടിഫിക്കേഷൻ ഇവിടെ ഒരു അക്സെപ്റ്റ് ലൈസൻസ് വരും. നിങ്ങൾക്ക് ലൈസൻസ് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. എഗ്രിമെൻ്റ് അത് അക്സെപ്റ്റ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ശേഷം ഓക്കെ ലെറ്റ് സ്റ്റാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യും. ഇവിടെ നോട്ടിഫിക്കേഷൻ ആക്സസ് എന്നുള്ള ഭാഗത്ത് ഇത് ടിക് മാർക്ക് കൊടുത്ത് ഓക്കെ എന്നുള്ള ഭാഗം കൊടുത്ത് എനേബിൾ ചെയ്യും. ശേഷം ക്ലോസ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അത് സെറ്റിംഗ്സ് പേജിലേക്ക് നമ്മൾ എത്തിപ്പെടുന്നതാണ്. ഇവിടെ ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഹെഡ്സെപ്പ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഏതൊക്കെ ആപ്സുകളൊക്കെയാണ് നിങ്ങൾക്ക് ഷോ ചെയ്യേണ്ടതെന്നുള്ള നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അതിലേക്ക് ഞാൻ പോകുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോൾ പൊസിഷൻ നിങ്ങൾക്ക് സാധാരണയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പൊസിഷൻ സാധാരണയായിട്ട് നമ്മൾ സ്ക്രീനിൽ എവിടെയാണ് വരിക, മുകൾ ഭാഗത്താണ് വരിക. അത് മാറ്റി നിങ്ങൾക്ക് സെൻറ്ററിലേക്ക് വരണമെങ്കിൽ അല്ലെങ്കിൽ സൈഡ് മുകളിൽ താഴെ നിന്നും മുകളിലേക്ക് വരണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഒപ്പം തന്നെ അതിൻ്റെ ലെങ്ത്, ടോപ്സ് അതൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉള്ളത് കുറച്ച് ടൈം ഔട്ടുകൾ, ഇൻട്രാക്ഷൻ, ഇങ്ങനെയുള്ള കുറച്ച് ആപ്സ് സംഭവങ്ങളൊക്കെയാണ്. ലോങ് പ്രസ്സാണ്, സിംഗിൾ ടാപ്പാണ്, ഡബിൾ പ്രസ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ സ്റ്റൈൽ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് തീംസ് ഇപ്പോൾ മാർഷ്മെല്ലാണ് ഉള്ളത്. അത് നിങ്ങൾക്കിപ്പോൾ ഉദാഹരണത്തിന് ലോലിപ്പപ്പാണ് ഉപയോഗിക്കുന്നത്, ലോലിപ്പപ്പ് ഒറിജിനൽ കൊടുക്കുക. മൈ തീംസ് എന്നുള്ള ഭാഗത്ത് തീംസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ സാധിക്കും. അത് ആവശ്യമുള്ള നിങ്ങൾ നമുക്കിവിടെ വേണ്ടത് എനിക്ക് ക്വിക്ക് റീപ്ലൈ എന്നുള്ള ഓപ്ഷനിൽ ഈ മോഡലാണ് കാര്യം. ഇമോജിസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇമോജിസ് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. മെസ്സഞ്ചർ ലേഔട്ട് വേണമെങ്കിൽ അതും ഓപ്ഷൻ കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് അപ്പ് ഫർമോ എന്നുള്ള ഭാഗത്ത് അത് വേണമെങ്കിൽ നിങ്ങൾക്കത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷനിലേക്ക് ഒരു മെസ്സേജ് ഞാൻ വിടുക. എൻ്റെ മൊബൈലിലേക്ക് വീണ്ടും ഒരു മെസ്സേജ് വിടുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണാം. വീണ്ടും ഒരു മെസ്സേജ് വിടുന്നു. ഇപ്പം വാട്സപ്പിലേക്ക് ഓപ്പൺ ആവാതെ തന്നെ നിങ്ങൾക്കത് വരുന്ന മെസ്സേജുകളുടെ റീപ്ലൈ ചെയ്യുവാൻ, നിങ്ങൾക്ക് തിരികെ റീപ്ലൈ ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അത് റീപ്ലൈ ചെയ്യുവാൻ, അവർ കൂട്ടുകാർക്ക് ചെയ്യുവാൻ ഈ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.